Hello friends, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ കുടുംബ കാവിലെ പൂജയ്ക്കായിട്ട് പോവുകയാണ്. കന്നിമാസത്തിലെ ആയില്യം നാളിലാണ് അവിടുത്തെ പൂജ നടക്കുന്നത്. അതിൻ്റെ പൂജയ്ക്ക് വേണ്ടിയിട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇന്ന് ഒക്ടോബർ 9 തിങ്കളാഴ്ചയാണ്. എല്ലാ വർഷവും കന്നിമാസത്തിലെ ആയില്യനാളിലാണ് ഞങ്ങളുടെ കുടുംബക്കാവിലെ പൂജകൾ നടക്കുന്നത്. വെട്ടിക്കോട്ട ആയില്യത്തിൻ്റെ അതേ ദിവസം ആലപ്പുഴയിലെ ഏറ്റവും പ്രശസ്തമായ നാഗാരാധന നടക്കുന്ന ക്ഷേത്രമാണ് വെട്ടിക്കോട്ട്. അതുപോലെ മണ്ണാറശാലയിലെ ആയില്യം എന്ന് പറയുന്നത് തുലാമാസത്തിലാണ്. ഇത് കന്നിമാസത്തിലെ ആയില്യനാളിലാണ് ഇവിടെ പൂജകളുമൊക്കെ നടക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എങ്കിലും അവരുടെ തലമുറയിലുള്ള ആളുകളുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെയായിട്ട് ഈ കാവിൽ ഒത്തുകൂടുന്ന ദിവസമാണിന്ന്. വിദേശത്തും മറ്റ് ദൂരസ്ഥലങ്ങളിലുമുള്ള എല്ലാവർക്കും ഒന്നും പങ്കെടുക്കാൻ കഴിയാറില്ല. എങ്കിലും കഴിയുന്ന ആളുകളൊക്കെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കും. ഈ പ്രാർത്ഥനയിലും അതുപോലെ ഇവിടുത്തെ പൂജാതി കാര്യങ്ങളിലും പങ്കെടുക്കും. ഒരു 2031 വരെയുള്ള ഈ കാവിലെ പൂജകൾക്കുള്ളതെല്ലാം ബുക്കിംഗ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കൃത്യമായിട്ട് അതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന പുതു തലമുറയുണ്ട്. കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ ആവും ഓരോ തവണത്തെയും ചടങ്ങുകൾ. ഈശ്വരന് തുല്യമായിട്ട് നാഗങ്ങളെ കണക്കാക്കി അവയെ ആരാധിക്കുന്നതിനെയാണ് നാഗാരാധനയെന്ന് പറയുന്നത്. പ്രാചീനകാലം മുതൽക്ക് തന്നെ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു രീതിയാണ്. തനിക്ക് കീഴടങ്ങാത്ത, അതുപോലെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത പ്രകൃതി ശക്തികളെ മനുഷ്യരാരാധിക്കുകയോ പ്രീതിപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരാധനകളൊക്കെ നടന്നു വരുന്നത്. സർപ്പപൂജ വളരെ ഐശ്വര്യദായകമെന്ന് വിശ്വാസമാണ്. അത് ശാബ്ദങ്ങളോളം പഴക്കമുള്ള വിശ്വാസം തന്നെയാണ്. സന്താന ലാഭത്തിനും അതുപോലെ രോഗശാന്തിക്കും ഐശ്വര്യലബ്ധിക്കും മംഗല്യം നടക്കുന്നതിനും ഒക്കെ നാഗപ്രീതി എന്നത് വിശ്വാസികളുടെ ഇടയിൽ വളരെ പ്രബലമായ വിശ്വാസം തന്നെയാണ്. ഇപ്പോഴും ഹിന്ദു വിശ്വാസ പ്രകാരം ആദിശേഷനായ അനന്തൻ്റെ ജന്മ നക്ഷത്രമാണ് ആയില്യം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആചാരപരമായ ആവശ്യങ്ങളാൽ ജനങ്ങൾ സംരക്ഷിച്ചു പോരുന്ന കാടിൻ്റെ ചെറു രൂപങ്ങളാണ് കാവുകൾ. അതായത് ദേവതാ പ്രതിഷ്ഠകൾ ഉള്ളയിടം മാത്രമേ നമ്മൾ കാവുകളെന്ന് പറയൂ. ഇവിടെ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ 2 ഉണ്ടായിരുന്നതാണ്. ആ കാവ് 2 സർപ്പപ്രതിഷ്ഠകൾ ഒരു ഇടത്തേക്ക് മാറ്റി അങ്ങനെ 2 കൂടി ദേവതാ സങ്കല്പങ്ങളെ ഒരുമിച്ചാക്കിയാണ് ഇപ്പോൾ പൂജ നടക്കുന്നത്. നാഗരാജാവിനും നാഗയക്ഷിക്കും ഒക്കെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളോട് ചേർന്നും ഇന്ന് ആയില്യം പൂജ നടക്കുന്നുണ്ട്. കുടുംബക്കാർ മാത്രമല്ല അയൽക്കാരും ഒക്കെ ഇതിനകത്ത് നന്നായിട്ട് സഹകരിക്കാറുണ്ട്. ഇടവേളയിൽ എല്ലാവരും പരസ്പരം സ്നേഹാന്വേഷണങ്ങളും ഒക്കെ നടത്തിയിരിക്കുകയാണ്. സർപ്പപ്രീതിക്കായിട്ട് 100 പാലം സമർപ്പിക്കുന്ന ഒരു പ്രധാന വഴിപാടുണ്ട്. അതിൻ്റെ പിന്നിലൊരു ഐതിഹ്യവുമുണ്ട്. നാഗരാജാവായ തക്ഷകൻ ദംശിച്ച് പരിഷ്യത്തി രാജാവ് മരണമടഞ്ഞു. ഇതിൽ കുപിതനായിട്ട് പരിഷ്യത്തി രാജാവിൻ്റെ മകൻ ജനമേജയ രാജാവ് സർപ്പസത്രം നടത്തി ഭൂലോകത്തിലെ എല്ലാ നാഗങ്ങളെയും വരുത്തി യാഗാഗ്നിയിൽ ഹോമിക്കുക എന്നതായിരുന്നു സർപ്പസത്രം എന്ന യജ്ഞത്തിൻ്റെ ലക്ഷ്യം. തക്ഷകനെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആ നടത്തിയതെങ്കിലും നിരപരാധികളായ ഒരുപാട് നാഗങ്ങൾ ഹോമാഗ്നിക്ക് ഇരയായി. ദേവരാജാവായ ദേവേന്ദ്രൻ്റെ സംരക്ഷണയിലായി തക്ഷകനെ വരുത്താൻ രാജാവ് യജ്ഞത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചു. യാഗാഗ്നിയുടെ പ്രഭാവത്തിൽ ഒരുപാട് നാഗങ്ങൾക്ക് പൊള്ളലേൽക്കുകയും മരണപ്പെടുകയും ചെയ്തു. ഒടുവിൽ നാഗങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട ദേവന്മാർ ജനമേജയ രാജാവിനെ കൊണ്ട് നിർബന്ധപൂർവ്വം യാഗം അവസാനിപ്പിച്ച് എങ്കിലും യാഗത്തിൻ്റെ ഫലമായിട്ട് ഭൂലോകത്തിലെ നാഗങ്ങൾക്കെല്ലാം പൊള്ളലും അസഹനീയമായ ചൂടും വേദനയും ദാഹവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നു. നാഗങ്ങളുടെ ദുരിതങ്ങൾ കണ്ട് ആദിശേഷ നാഗം തൻ്റെ അധിപനായ മഹാവിഷ്ണുവിനോട് ഈ സങ്കടം ഉണർത്തിച്ചു, പരിഹാരത്തിനായിട്ട് അപേക്ഷിച്ചു. തുടർന്ന് മഹാവിഷ്ണു കരിക്കിൻ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും പാലും കലർത്തി കവുങ്ങിൻ പൂക്കിലയാൽ അവരുടെ ദേഹത്ത് തർപ്പിച്ചു
എന്നാണ് ഐതിഹ്യം. ഇതോടെ നാഗങ്ങളുടെ അസ്വാസ്ഥ്യങ്ങൾ ഒഴിഞ്ഞ് അവർ സൗഖ്യരായി. അതൊരു ആയില്യനാളിലായിരുന്നു നടത്തിയതെന്നാണ് സങ്കല്പം. ഇതുപോലെ ആയില്യത്തിന് നൂറും പാലും സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കും സൗഖ്യമുണ്ടാകുമെന്നാണ്, അവർ പ്രസാദിക്കുമെന്നാണ് വിശ്വാസവും ഐതിഹ്യവും. പൂജകൾ മിക്കവാറും ഏതാണ്ട് തീരാറായി. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടുത്തെ വഴിപാടും നൂറും പാലുമാണ്. അതൊക്കെ നടത്തി അർച്ചനയൊക്കെ നടത്തി. അപ്പോൾ അർച്ചനയ്ക്കും നൂറും പാലും ഒക്കെ നടത്തിക്കഴിയുമ്പോൾ നമ്മൾ നടത്തുന്ന ആളിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ദക്ഷിണ എന്നൊക്കെ പറയുന്നത് ഹിന്ദു മതാചാരത്തിൽ ദക്ഷിണ എന്ന വാക്കിന് മതിയായ അർത്ഥമുണ്ട്. അപ്പോൾ പൂജ കഴിഞ്ഞ് ദക്ഷിണ നൽകി പ്രസാദമൊക്കെ എല്ലാവരും വാങ്ങി. നൂറും പാലും വഴിപാട് നടത്തുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നാഗരാജ ഗായത്രി ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ 2022 കാവിലെ പൂജയുടെ ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു. അതിൽ നാഗരാജ ഗായത്രി മന്ത്രം പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ശേഷം നിവേദ്യമായിട്ട് അർപ്പിച്ച പാൽപ്പായസവും അതുപോലെ ശർക്കര പായസവും ഉണ്ണിയപ്പവും അവലും ഒക്കെ വാങ്ങിക്കഴിച്ചു. പൂജയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളും അതുപോലെ അയൽക്കാരെയൊക്കെ കാണാനും ഒക്കെ പോകും. അതിനുശേഷം ഫുഡും ഒക്കെ കഴിഞ്ഞിട്ടേ ഇനി വീട്ടിലേക്ക് മടങ്ങും. ഇങ്ങോട്ട് വരാൻ കഴിയാത്തവരെയൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ അതിനായിട്ട് പോവാണ്. അതിനുശേഷം ഇനി എല്ലാവരും ഒരുമിച്ചൊരു സദ്യയൊക്കെ കഴിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഇപ്പോഴും ഇവിടെയൊക്കെ വരുമ്പോൾ ആ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒത്തിരി ഓർമ്മകളാണ്. അച്ഛനോടും അമ്മയോടും ഒപ്പം വളരെ കാലം കഴിഞ്ഞ സ്ഥലവും വീടും നാടും ഒക്കെ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാഴ്ചകളും ഒക്കെയാണ്. സദ്യയൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരോടും ഒന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ ഒരു ഒത്തുകൂടൽ എന്ന് പറയുന്നത് 2024 സദേശനായിട്ട് അനുഗ്രഹിക്കട്ടെ. കന്നിമാസത്തിലെ ആയില്യത്തിലെ ഇതുപോലെ എല്ലാവർക്കും ഒരുമിച്ചൊന്ന് കൂടാൻ പറ്റൂ. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ പഴയ ഒരു ഓർമ്മയാണ് ഈ ആറും ഈ ആറ്റുതീരവും. ഇത് ആറാട്ടുകടവെന്നാണ് പറയുന്നത്. ഇവിടെ നന്നൂർ ദേവീ ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ടിന് വരുന്നത് ഈ സ്ഥലത്തായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അത് പോവാറില്ലാത്തത് കൊണ്ട് അറിയില്ല. ഒരു മുള കൊണ്ടുള്ള ചങ്ങാടമൊക്കെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ നമുക്ക് അല്പം പേടി തോന്നും. അന്നൊക്കെ ഒരു പേടിയുമില്ലാതെ ഈ ആറ്റിലിറങ്ങി കുളിക്കാനും നീന്താനും ഒന്നും പേടിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പേടിയാണ് കാണുമ്പോൾ. നല്ല പച്ച നിറത്തിലാണ് വെള്ളം കിടക്കുന്നത്. നല്ല കുഴിയാണെന്ന് ആണ് പറയുന്നത്. മണൽ വാരിയ കുഴികളും ഒക്കെ ആയിരിക്കാം. അങ്ങനെ സന്തോഷമുള്ള നല്ല ഓർമ്മകളുമായിട്ട് തിരിച്ചു പോവുകയാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.